ദിവ്യസ്നേഹത്തിന്റെ പ്രഭ വിടർത്തി മനുഷ്യനു മുൻപേ കാലം സഞ്ചരിക്കുന്നു. എന്നാൽ കാലത്തിനും മുൻപിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. ഗലീലയിലെ പുൽമേടുകളിൽ ആടുകളുടെ ഇടയനാകും മുമ്പ് യഹോവയായി നമുക്ക് മുൻപിൽ കടന്നുവന്ന ആ ദൈവസ്നേഹമോർക്കാം. മാനവജനതയെ നയിക്കാൻ പ്രത്യാശയുടെ പൊൻപ്രഭ തൂകി. AD 52 നല്ലിടയന്റെ അരുമശിഷ്യന്മാർ തോമാശ്ലീഹ ഭാരതമണ്ണിൽ വന്നെത്തി. നാട്ടുരാജാക്കന്മാരും നാടുവാഴികളും അധികാരം നിലനിർത്താൻ പടവെട്ടിയിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു സന്ദേശവുമായി വിദേശ മിഷണറിമാർ ഭാരതമണ്ണിലേക്ക് കടന്നുവന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ സുവർണ നിമിഷങ്ങളിലേക്ക് ഇന്ത്യ കടന്നു വന്നിട്ടും ശുഭകരമല്ലാത്ത ജീവിത സാഹചര്യവും വിദ്യാഭ്യാസവും ജാതിമത വർണ്ണവർഗ കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളലും രാജ്യത്ത് നിലനിന്നു. കാലത്തിന്റെ കണ്ണീർ പൊഴിക്കുന്ന നിലവിളി തിരിച്ചറിഞ്ഞ് സിറോ മലബാർ സഭ സ്വന്തമായൊരു പ്രേക്ഷിത മുന്നണി രൂപപ്പെടുത്തണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു. ധാരാളം പ്രേക്ഷിതർ മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ച കാലം. സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായൊരു പ്രേക്ഷിത വൈദിക സമൂഹം വേണമെന്ന് സഭാപിതാക്കൾ ചിന്തിച്ചുറച്ച നാളുകളിൽ 1960 അഭിവന്ദ്യ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് അദ്ലമിന സന്ദർശനത്തിൽ പരിശുദ്ധ ജോൺ 23 മാർപ്പാപ്പയെ കാണുകയും സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായൊരു പ്രേക്ഷിത വൈദിക സമൂഹം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ധരിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ആവശ്യം അംഗീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു. സ്ഥാപിതമാകാൻ പോകുന്ന സൊസൈറ്റിയുടെ നിയമാവലി എഴുതിയുണ്ടാക്കുകയും കരട് രൂപം സീറോ മലബാർ മെത്രാൻ സമിതിയുടെ അംഗീകാരത്തിന് ശേഷം പൗരസ്ത്യ തിരുസംഘത്തിന്റെ അംഗീകാരത്തിനായി റോമിലേക്ക് അയക്കുകയും ചെയ്തു. അംഗീകാരം ലഭിച്ച സൊസൈറ്റിയുടെ മുന്നോടിയായി ഒരു പയസ് യൂണിയൻ ആരംഭിക്കുവാൻ പൗരസ്ത്യ തിരുസംഘം അനുവദിച്ചു. 1965 June 22 പാലാ അരമനയിൽ ചേർന്ന വൈദികരുടെ യോഗത്തിൽ പയസ് യൂണിയൻ സ്ഥാപിച്ചു. അതിൽ 25 പങ്കെടുക്കുകയും 9 അന്ന് തന്നെ അംഗങ്ങളാവുകയും ചെയ്തു. വയലിൽ പിതാവ് പ്രസിഡന്റും ജോൺ പെരുമറ്റത്തിലച്ഛൻ സെക്രട്ടറിയും ട്രഷററുമായി. സൊസൈറ്റി രൂപീകരിക്കുമ്പോഴേക്കും ആസ്ഥാന മന്ദിരത്തിനുള്ള സ്ഥലം കണ്ടുപിടിക്കുക ശ്രമകരമായ ജോലിയായിരുന്നു. ബഹുമാനപ്പെട്ട ഈറ്റക്കക്കുന്നലച്ചന്റെ നേതൃത്വത്തിൽ മിഷൻ ലീഗ് കുഞ്ഞേട്ടൻ അടക്കമുള്ളവരുടെ ശ്രമത്തിന്റെ ഫലമായി ഭരണങ്ങാനം അമ്പാറയിലെ ഭാഗ്യംകുന്ന് സൊസൈറ്റിയുടെ ആസ്ഥാനവും ഭാഗ്യവുമായി. 1968 February 22 പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനായ കർദിനാൾ മാക്സിമിലിയൻ ഫുസ്റ്റൺബർഗിന്റെ അധ്യക്ഷതയിൽ സീറോ മലബാർ മെത്രാൻ സംഘത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ അഭിവന്ദ്യ വയലിൽ പിതാവ് സെന്റ് തോമസ് മിഷണറി സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. അന്നുതന്നെ നിയമാവലി പ്രസിദ്ധീകരിക്കുകയും ഭാഗ്യംകുന്നിന് ദീപ്തിനഗർ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. സെന്റ് തോമസ് മിഷണറി സൊസൈറ്റി ഔദ്യോഗികമായി രൂപം കൊണ്ടത് 1968 July 16 കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനത്തിലാണ്. അന്ന് 16 പാലായിൽ വെച്ചും 2 പ്രത്യേക അനുമതിയോടെ ഉജ്ജയിനിൽ വെച്ചും സത്യവാഗ്ദാനം നടത്തി അംഗങ്ങളായി. മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന പ്രദേശം ആദ്യത്തെ പ്രേക്ഷിത മേഖലയായി MST സമൂഹത്തിന് ലഭിച്ചു. ഇന്ന് MST വൈദിക സമൂഹം വളർന്നു പന്തലിച്ച് 3 ഒരു ഡെലിഗേഷനും 349 വൈദികരും 220 വൈദിക വിദ്യാർത്ഥികളുമായി വടവൃക്ഷം പോലെ വളർന്ന് അശരണർ കാലംബവും ആശ്വാസവും ദൈവസ്നേഹത്തിന്റെ കുളിർത്തന്നലുമായി തീർന്ന് മനുഷ്യ മനസ്സുകളിൽ വിടരുന്ന കാരുണ്യപ്പൂക്കളാകുന്നു.
50 വർഷങ്ങൾ മാറ്റങ്ങളുടെ നാളുകളായിരുന്നു. ഇല്ലായ്മകളുടെ കാലത്തെ അതിജീവിച്ച് MST വളരുകയാണ്, വളർത്തുകയാണ്. ഇത് ദീപ്തി ഭവൻ, MST പ്രേഷിത വൈദിക സമൂഹത്തിന്റെ ആസ്ഥാന മന്ദിരം. ശൂന്യതയിൽ നിന്നെന്ന പോലെ തുടക്കമിട്ട് ഇന്ന് വലിയൊരു സമൂഹമായി മാറിയിരിക്കുന്നു. ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുറിവ് സ്പർശിച്ച് അനുഭവം നേടിയ തോമസ് ലീഹായുടെ ചൈതന്യവും ആത്മാവുമാണ് MST സ്വീകരിച്ചിരിക്കുന്നത്. 1968 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സ്ഥാപിതമായ സെന്റ് പോൾ റീജിയൻ, തുടർന്ന് 1980 കർണാടകത്തിലെ മാണ്ഡ്യയിലെ സെന്റ് തോമസ് റീജിയൻ സ്ഥാപിതമായി. മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ, സാംഗ്ലി, സിന്ധുദുർഗ്, രത്നഗിരി എന്നീ ജില്ലകൾ ഉൾക്കൊള്ളുന്ന സെന്റ് അൽഫോൺസ റീജിയൻ 1990 സ്ഥാപിതമായി. MST വൈദിക സമൂഹത്തിന്റെ ഏക ഡെലിഗേഷനായ മേരി ക്യൂൻ ഓഫ് മിഷൻ ഡെലിഗേഷൻ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി പ്രേഷിത പ്രവർത്തനം നടത്തുന്നു. പ്രേഷിത പ്രവർത്തനങ്ങളുടെ സാന്ത്വനം ഏറ്റുവാങ്ങുവാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് ഉജ്ജയിൻ പ്രദേശത്തിനാണ്. ഇവിടെ നിന്നാണ് പ്രേഷിത പ്രവർത്തനങ്ങളുടെ കൊടിക്കുറ ഉയർത്തി MST മുന്നേറ്റം ആരംഭിച്ചത്. ഒരു തൂവൽ സ്പർശമെന്നോണം കടന്നുവരുന്ന MST വൈദികരെ കാണുമ്പോൾ മുഖങ്ങളിൽ നിറയുന്ന പുഞ്ചിരി, അതിൽ മിന്നിമറയുന്ന ഭാവങ്ങളെല്ലാം ഒരു ദൈവദൂതനെ കാണുമ്പോൾ. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങായി, ഒരു കാവൽ ദൂതനായി കൂടെ നിൽക്കുകയാണ് MST വൈദിക സമൂഹം. സമൂഹത്തിലെ അസമത്വത്തിന്റെ പിടിയിലമർന്ന് അബലകളായി മാറുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ആയിരക്കണക്കിന് സ്വയം സഹായ സംഘങ്ങൾ, ടൈലറിംഗ് സെന്ററുകൾ, വീഗാർഡ് നിർമ്മാണ യൂണിറ്റുകൾ, കുടിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി അനവധി വ്യക്തികളിൽ മാനസിക ആരോഗ്യവും സാമ്പത്തിക ഉന്നമനവും നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് MST പ്രേഷിത സമൂഹത്തിന്റെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. MST പ്രേഷിത മുന്നണിയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വഴി ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളിൽ സ്നേഹത്തിന്റെ തലോടൽ നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനും അവരുടെ സർഗവാസനകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന വരുമാനം കണ്ടെത്തുന്ന തൊഴിലാളികളായി അവരെ ഉയർത്തുന്നതിനും MST വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എയ്ഡ്സ് രോഗികൾക്കായി സാംഗ്ലി, ഡൽഹി മേഖലകളിൽ 6 ഡസനോളം ചികിത്സാ പുനരധിവാസ കേന്ദ്രങ്ങൾ, എയ്ഡ്സ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും MST പ്രേഷിത സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. തെരുവോരങ്ങളിലും മരത്തണലിലും അന്തിയുറങ്ങുന്നവർക്കും അവശത അനുഭവിക്കുന്നവർക്കുമായി ഓൾഡ് ഏജ് ഹോമുകൾ നടത്തിവരുന്നു. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കാനുമായി സർക്കാരുമായി സഹകരിച്ച് ചൈൽഡ് ലൈൻ ഹെൽപ്പ് സെന്റർ MST സമൂഹം നടത്തിവരുന്നു. ചതിക്കപ്പെടുന്നവർ, വഞ്ചിക്കപ്പെടുന്നവർ, വിൽക്കപ്പെടുന്നവർ, ജീവിതത്തിന്റെ നിറം മങ്ങിയവർ, ഇവർ ലൈംഗിക തൊഴിലാളികൾ, സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തുന്നു, അവഗണിക്കുന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന ചിന്തയോടെ ഇവർക്കിടയിലും ഇവരുടെ തിരിച്ചുവരവിനായി സെന്റ് തോമസ് മിഷണറി സഹോദരങ്ങൾ വേറിട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. സൊസൈറ്റിയുടെ അഞ്ചപ്പം പദ്ധതി സമൂഹത്തിന് മാതൃകയാകുകയാണ്. ആരോരുമില്ലാത്ത തെരുവോരത്ത് അഭയം തേടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിനായി വിശന്നലയുന്ന, തെരുവിന്റെ മക്കൾക്ക് ഭക്ഷണം നൽകുന്നതാണ് അഞ്ചപ്പം പദ്ധതി.
കുമിഞ്ഞുകൂടുന്ന മാലിന്യക്കൂമ്പാരങ്ങളുടെ ദുർഗന്ധവും പേറി മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഇവയ്ക്കിടയിലും ഒരുനുള്ള ഭക്ഷണം തേടുന്ന ഈ കുട്ടികൾക്കു മുന്നിൽ അന്നവും ദൈവവുമാവുകയാണ് MST മിഷണറിമാർ. ജനതകളോടുള്ള സുവിശേഷ പ്രഘോഷണം ജീവിതവ്രതമാക്കി ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ക്രിസ്തുസ്നേഹത്തിന്റെ ദീപശിഖ ഉയർത്തി ഇരുളകറ്റി പ്രകാശം തൂകി ചുവടുവെക്കുകയാണ് ഈ പ്രേക്ഷിതർ. സൊസൈറ്റിയുടെ ഡയറക്ടറിലായിരുന്ന ആദ്യത്തെ ഡയറക്ടറിലായിരുന്ന മൺസിഗ്നോർ ജോൺ പെരുമറ്റത്തിനെയാണ് ആദ്യത്തെ എക്സാർക്കായിട്ട് നിയമിച്ചത്. അദ്ദേഹം 1969 ജനുവരി 14 തീയതി മറ്റ് സഹവൈദികരോടൊപ്പം ഔദ്യോഗികമായിട്ട് എക്സാർക്കേറ്റിൻ്റെ ഭരണഭാരം ഏറ്റെടുത്തു. പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ആരംഭിച്ചു. സിറമലബാർ സഭയുടെ പ്രേക്ഷിത മേഖലയായിട്ട് ഉജ്ജയിൻ എക്സാർക്കേറ്റും സ്ഥാപിക്കപ്പെട്ടു. സിറമലബാർ സൊസൈറ്റിയുടെ പ്രേക്ഷിത മുന്നണിയായ മിഷണറി സൊസൈറ്റിയെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. വ്യത്യസ്തമായ മേഖലകളിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്താനായിട്ട് സഭ ശ്രദ്ധിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വെല്ലുവിളികളൊക്കെ ധാരാളമുണ്ട്. എങ്കിലും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ, യാചിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. സെൻ്റ് തോമസ് മിഷണറി സൊസൈറ്റിയെ അതിൻ്റെ ജൂബിലിയുടെ നിറവിലാണല്ലോ, ഗോൾഡൻ ജൂബിലിയുടെ നിറവിലാണല്ലോ. ഈ അവസരത്തിൽ സൊസൈറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ വളരെ ഹൃദയപൂർവ്വം നേരുന്നു. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ ഭാവി തലമുറയുടെ ഹൃദയത്തിൽ പതിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയിലും MST ശക്തമായ കാൽവെപ്പ് നടത്തി. ലോകത്തിന് മാതൃകയാകാൻ കെൽപ്പുള്ള യുവതീ യുവാക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞ വിദ്യാഭ്യാസ ശുശ്രൂഷാ മേഖലയിൽ പ്രീ പ്രൈമറി, പ്രൈമറി, നഴ്സറി, ഹയർ സെക്കൻഡറി തലങ്ങളിൽ 20 സ്കൂളുകൾ ഇന്ന് MST നടത്തുന്നു. ദളിതർക്കും ദരിദ്രർക്കും വിദ്യാഭ്യാസം അന്യമായിരുന്ന കാലം പാവപ്പെട്ടവനെയും ദളിതനെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി MST സമൂഹം കാണിച്ച അർപ്പണ മനോഭാവം ശ്ലാഘനീയമാണ്. 20 സ്കൂളുകളിലൂടെ ആയിരങ്ങളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഫോർമൽ നോൺ ഫോർമൽ വിദ്യാഭ്യാസ ശുശ്രൂഷയിലൂടെ കഴിഞ്ഞു. വീടുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരുന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ നെഞ്ചോട് ചേർത്ത് ഈ ലോകത്ത് അവരുടെ ഓഹരിയും സ്ഥലവും സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കി സ്വയം പര്യാപ്തതയിലേക്ക് കൈപിടിച്ചുയർത്താൻ സ്പെഷ്യൽ സ്കൂൾ പഠനത്തിലൂടെ സാധിച്ചു. കലാരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംഗീത സ്കൂളുകൾ MST സംഭാവനയാണ്. കൂടാതെ സാക്ഷരതാ ക്ലാസുകളും MST മിഷണറിമാരുടെ പ്രേക്ഷിത വേലയുടെ ഭാഗമാണ്. MST മിഷണറി ഉദ്യമങ്ങൾ അതിന് പുതിയ മാനങ്ങൾ കണ്ടെടുക്കുവാനും അതിനനുസരിച്ച് തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ. ശാംഷാബാദ് രൂപതയുടെ സ്ഥാപനത്തിന് ശേഷം നമുക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെവിടെ വേണമെങ്കിലും പുതിയ മിഷൻ മേച്ചിൽപ്പുറങ്ങളിൽ നന്നായിട്ട് ജോലി ചെയ്യുവാനായിട്ട് ഈ ജൂബിലിക്ക് ശേഷം നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. കർത്താവിൻ്റെ വിശ്വസ്തദാസരായി ഇത് ചെയ്തു കൊടുക്കുന്നത് കർത്താവിനാണെന്ന ചിന്തയോടും കരുതലോടും കൂടെ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നു MST സമൂഹം. ഭാരതത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ മരണത്തെ മാത്രം അഭിമുഖീകരിച്ചിരുന്ന പാമ്പ് തേൽ വിഷബാധയിൽ നിന്ന് അനേകരെ രക്ഷിക്കുവാനും വിഷചികിത്സാരംഗത്ത് ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ വിഷക്കല്ലുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാരീതിയും പച്ചമരുന്നുകളും നൽകുന്ന വിദഗ്ധരായ വൈദികർ MST അനുഗ്രഹവും അഭിമാനവുമാണ്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളും നിരവധി ഔട്ട്റീച്ചിംഗ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നു. ആയുർവേദ ചികിത്സാരംഗത്ത്
തങ്ങളുടേതായ പ്രേക്ഷിത മുദ്ര പതിപ്പിക്കാൻ MST മിഷണറി സമൂഹത്തിന് സാധിച്ചു. കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിലുള്ള ഈ ആതുരാലയം ഈശോയുടെ അനന്തകാരുണ്യത്തിന്റെ തൂവൽ സ്പർശമായി ഇന്നും അനേകർക്ക് സാന്ത്വനമേകുന്നു. മാനസിക ഞെരുക്കങ്ങളും തകർച്ചകളുമുള്ള സഹോദരങ്ങളെ സഹായിക്കുവാനും ശക്തി പകരാനുമായി കൗൺസിലിംഗ് സെന്ററുകളും MST മിഷണറിമാരുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. Today, Ujjain is one of the most developed missions of the Siro Malabar Church. Out of the 43 mission centers, 37 of them are developed or started by the members of the society of this region. When we felt that it's time for us to expand our missionary involvement in other dioceses of Latin as well as Siro Malabar, we moved out and started some mission stations in the diocese of Jabhua. And also we are involved in the missionary presence the diocese of Jagdalpur and Bhopal. ഇടയന്റെ സ്വരവും ഗന്ധവും തിരിച്ചറിയും വിധം ജനങ്ങളെ ക്രൈസ്തവ വിശ്വാസാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് വളർത്തുവാനും അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനും MST അജപാലന ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. പ്രവാസി മിഷൻ എടുത്തു പറയേണ്ട മറ്റൊരു സംരംഭമാണ്. പൂനെയിൽ ആദ്യം ആരംഭിച്ച പ്രവാസി മിഷന്റെ ഉജ്ജ്വലമായ പ്രവർത്തനം ഡൽഹി, ബോംബെ, സൂറത്ത്, സിൽവാസ, ഗോവ, ഭോപ്പാൽ, ബറോഡ, ഖത്തർ, ലണ്ടൻ, ചിക്കാഗോ എന്നീ നഗരങ്ങളിലും MST പ്രവാസി മിഷന്റെ സാന്നിധ്യം ചെന്നെത്തി. മിഷൻ പ്രദേശങ്ങളിൽ നാനാജാതി മതസ്ഥർക്കിടയിൽ പരസ്പരം തിരിച്ചറിഞ്ഞും സ്നേഹിച്ചും അംഗീകരിച്ചും ക്രിസ്തു സ്നേഹത്തിൽ ഒന്നായിത്തീർന്ന് മുന്നോട്ടു പ്രവർത്തിക്കാൻ സഹായകമാകുന്ന മതസൗഹാർദ്ദ ശുശ്രൂഷയും സഭാപ്രവർത്തനത്തിന്റെ നേട്ടമാണ്. വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ മഹാരാഷ്ട്രയിൽ മുഴുവൻ വ്യത്യസ്തമായ ഒരു പ്രേക്ഷക ശൈലി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് ക്രിസ്തുവിൻ്റെ സുവിശേഷം പകർന്നുകൊടുത്ത സാംഗ്ലി മിഷണറിലെ എല്ലാ വൈദികരും ഈ അവസരത്തിൽ, പ്രേക്ഷകരും ഈ അവസരത്തിൽ സൊസൈറ്റിയുടെ ജൂബിലി ആചരണത്തിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നു. ഇത് ശിക്കാരിപുര, കർണാടകയിലെ നാഗമംഗല എന്ന പ്രദേശത്തെ ഗ്രാമം. നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് ദേശാടനക്കാരായി മാത്രം ജീവിച്ചിരുന്ന ഇവരെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിപ്പിച്ച് ഇവർക്ക് മികച്ച ജീവിത സാഹചര്യമൊരുക്കുവാൻ MST സമൂഹം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. നിർദ്ധരരായ ഈ സമൂഹത്തെ സാക്ഷരവൽക്കരിച്ച് ഇവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പുനരധിവസിപ്പിക്കുന്നതിനും സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെ ശക്തം. ഇന്ന് ശിക്കാരിപുര ഒരു ക്രൈസ്തവ ഗ്രാമമായി മാറിയിരിക്കുന്നു. MST പ്രേക്ഷിതരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഫലമാണ്. മഹാരാഷ്ട്രയിലെ കൊടോളിയിലുള്ള MST ആദ്യ തദ്ദേശീയ കത്തോലിക്ക ഗ്രാമം, അധികം അറിയപ്പെടാത്ത ഈ ഗ്രാമം ഇന്ന് പ്രേക്ഷിത ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. നൂറുമേനി ഫലം കൊയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വിളനിലമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്കും ആത്മീയ ഉന്നമനത്തിനും വേണ്ടി ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഭവനങ്ങളും വഴി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവജനത്തെ കൈപിടിച്ചു നടത്താൻ MST മിഷണറി വൈദിക സമൂഹത്തിന് കഴിയുന്നു. തോമസ് ലീഹായിലൂടെ കൈവന്ന വിശ്വാസ വെളിച്ചം കൈമുതലാക്കി 5 ഭൂഖണ്ഡങ്ങളിലായി ലോകം മുഴുവനിലും MST വൈദികർ തങ്ങളുടെ പ്രേക്ഷിത സാന്നിധ്യം എത്തിച്ചു കഴിഞ്ഞു. സെന്റ് തോമസ് റീജിയൻ മണ്ടയുടെ ജനനം 1978 അന്നാണ്. അന്നുവരെ
മാനന്തവാടി രൂപതയുടെ ഭാഗമായിരുന്ന കർണാടകത്തിലെ മണ്ഡ്യ ജില്ലയെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി സീറോ മലബാർ സഭ MST മിഷണറി സമൂഹത്തെ ഏൽപ്പിക്കുന്നത്. 40 വർഷത്തെ MST മണ്ഡ്യയിലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ചരിത്രം ഉയർച്ച താഴ്ചകളുടെ ഒരു ചരിത്രമാണ്, വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ചരിത്രമാണ്. എന്നാൽ രക്ഷാകര ചരിത്രം പോലെ മനോഹരമാണത്. MST 50th ജൂബിലി, അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരടയാളമായി ഞങ്ങൾ കാണുന്നു. 50 വർഷം മുമ്പ് MST സ്ഥാപിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തനായിരുന്ന ദൈവം 50 വർഷക്കാലം വിശ്വസ്തതയോടെ ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് വിശ്വസ്തതാപൂർവം ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ വിധത്തിൽ വളർന്ന് ഒരു നല്ല മിഷണറി സൊസൈറ്റിയായി നല്ല പ്രവർത്തനങ്ങൾ ദൈവമഹത്വത്തിനായി മനുഷ്യൻ്റെ സേവനത്തിനായി കാഴ്ചവെക്കുവാൻ MST കഴിയുന്നത്. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണി എന്ന നിലയിൽ മാതൃസഭയിൽ പ്രേക്ഷിതാഭിമുഖ്യവും അവബോധവും വളർത്തുക MST സ്വന്തം കടമയായി കണക്കാക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ അനുനിമിഷം വളരുന്ന ഈ വർത്തമാനകാലത്തിന്റെ ഹൃദയസ്പന്ദനവും MST തിരിച്ചറിയുന്നു. മീഡിയ പബ്ലിക്കേഷൻ രംഗത്തും സെന്റ് തോമസ് മിഷണറി സൊസൈറ്റി കാലത്തിനൊത്ത് നിലകൊള്ളുന്നു. വലിയ വളർച്ചയാണ് ഈ രംഗത്തും കാണുവാൻ കഴിയുന്നത്. മിഷൻ ആനിമേഷൻ, കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമുകളായ മിഷൻ ക്യാമ്പ്, ജെംസ് പാർക്ക് മിഷൻ എക്സിബിഷൻ, മിഷൻ ക്വിസ്, അഭിനയ പഠനക്കളരി, ഇവയെല്ലാം ഏകോപിപ്പിക്കുന്ന ഇമ്പാക്ട് മിഷൻ ആനിമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ. പ്രസിദ്ധീകരണങ്ങളായ കടുകുമണി, ബ്ലേസ്, സാന്തോം മിഷൻ, പബ്ലിക്കേഷൻ വിഭാഗമായ സാന്തോം ബൈബിൾ സെന്റർ, അച്ചടി മാധ്യമരംഗത്ത് സുവാർത്ത പ്രിന്റേഴ്സ്, വിഷ്വൽ മീഡിയ രംഗത്തെ സജീവ സാന്നിധ്യമായ സാന്തോം മീഡിയ സെന്റർ, ഇവയെല്ലാം സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ വളർച്ചയുടെ ഭാഗം. MST ചേർന്ന് നിന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തീക്ഷ്ണമതികളായ അൽമായരുടെ കൂട്ടായ്മയാണ് സാന്തോം ഫെലോഷിപ്പ്. അതിന് ശക്തി പകരുവാൻ സാന്തോം ഫെലോഷിപ്പ് മാഗസിൻ നിലകൊള്ളുന്നു. ഡൽഹി ഡെലഗേഷന് സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഒരു 4th ഉദ്യമമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രധാനമായിട്ടും വടക്കേ ഇന്ത്യയുടെ എക്സ്ട്രീം നോർത്തേൺ സ്റ്റേറ്റ്സാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മിഷൻ ആക്ടിവിറ്റീസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലുമാണ്. നമ്മൾ 3 തലങ്ങളിലാണ് ഈ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഒന്നാമതായിട്ട് നമ്മൾ മിഷൻ എമംഗ് ദ പീപ്പിൾസ്, രണ്ടാമതായിട്ട് നമുക്ക് പാസ്റ്റുറൽ കെയർ ഉണ്ട്, പിന്നെ വർക്ക്സ് ഓഫ് മേഴ്സി ആൻഡ് ചാരിറ്റി. ഇങ്ങനെ 3 തലങ്ങളിലാണ് നമ്മൾ നമ്മുടെ അപ്പോസ്റ്റലേറ്റ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുക. നമ്മുടെ MST ഒരു പുതിയ ഒരു കാൽവയ്പായിട്ടൊരു ഇൻ്റഗ്രൽ മോഡൽ ഓഫ് മിഷൻ വർക്ക് എല്ലാം അങ്ങനെ ഈശോയെ കൂടുതലായിട്ട് എക്സിബിറ്റ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പ്രകാശിപ്പിക്കാനും നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ വിദ്യാഭ്യാസം, ഹെൽത്ത്, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഇവഞ്ചലൈസേഷന് ഈശോയെ പ്രകാശിപ്പിക്കുന്ന ആക്ടിവിറ്റീസായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേഷിതാഗ്നിയിൽ ജ്വലിച്ച് ദൈവവിളികൾ തിരിച്ചറിഞ്ഞ് വൈദിക പഠനത്തിനായി വന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശീലനം നൽകി മികച്ച മിഷണറിമാരാകാൻ ഓരോ വൈദിക വിദ്യാർത്ഥിയെയും രൂപപ്പെടുത്തുവാൻ MST സഭയുടെ മൈനർ മേജർ മിഷൻ ഓറിയന്റേഷൻ സെമിനാറുകളിലൂടെ സാധ്യമാകുന്നു. MST സഭയുടെ മിസിയോളജിക്കൽ സെന്ററാണ് വിശ്വദീപ്തി. സഭയുടെയും MST പ്രേഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും സെമിനാറുകളും സിംപോസിയങ്ങളും ഇവിടെ മികച്ച രീതിയിൽ നടത്തിവരുന്നു. ഭൂമിയെ ഭൂമിയോളം സ്നേഹിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഹൃദയത്തിൽ തൊട്ട്
ആ പ്രകൃതിയുടെ നൈർമല്യം മനസ്സിലാക്കി മണ്ണിനെ സ്നേഹിക്കുന്ന MST വൈദികരുടെ പ്ലാന്റേഷനുകൾ. ആരാം എന്ന വാക്കിന് വിശ്രമം എന്നാണ് അർത്ഥം. മാനവജനതയുടെ ആത്മീയ ഭൗതിക ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച് പ്രായം തളർത്തിയ നിരവധി വൈദികർ അവരുടെ വിശ്രമവും പ്രാർത്ഥനയും ഇന്നിൻ്റെ തലമുറയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളും അവർ പങ്കുവയ്ക്കുന്നതിവിടെ ഈ ആരാമത്തിൽ. പ്രകൃതിയുടെ മനോഹരമായ ഹരിതാഭമായ ഈ കാഴ്ചകൾ സമ്മാനിക്കുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിൻ്റെ തീരം. MST പ്രേക്ഷിത സമൂഹത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നു. അമ്പാറയിലെ ദീപ്തി ഭവൻ എന്ന ഈ ഭാഗ്യം കുന്നിൽ സീറോ മലബാർ സഭയുടെ സ്വന്തം സെന്റ് തോമസ് മിഷണറി സൊസൈറ്റി അവിരാമമായ അതിൻ്റെ സഞ്ചാരം തുടരുകയാണ്. പിന്നിടുന്നത് 50 നീണ്ട വർഷങ്ങൾ. പ്രേഷിത പ്രവർത്തന രംഗത്ത് സൊസൈറ്റി തുറന്നിട്ടത് പുത്തൻ വഴിത്താരകൾ. ലോകമെങ്ങും സുവിശേഷമെത്തിക്കാൻ ഏറ്റെടുത്ത വലിയ ദൗത്യം പരിശുദ്ധാത്മനിറവിൽ സാധിച്ചുവെന്നത് ചാരിതാർത്ഥ്യം. ഈ പ്രപഞ്ചത്തിന്, അസ്തിത്വത്തിന്, ജീവിതത്തിന്, സമൂഹത്തിലെ സ്ഥാനത്തിന്, പ്രകൃതി സമ്പത്തിന് നന്ദി പറയുവാനേറെയുണ്ട്. അഭിവന്ദ്യ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിന്, സഭാ തനയർക്ക്, അൽമായ സമൂഹത്തിന് എണ്ണിയാൽ പട്ടിക തീരില്ല. വിശുദ്ധ തോമാസ് ലീഹായുടെ പൂജിത പാദങ്ങളിൽ വണങ്ങി സ്വയം പരിത്യജിച്ച് നടത്തിയ സേവനങ്ങളെ ഹൃദയപൂർവ്വം നോക്കിക്കണ്ട് ഇനിയും എത്തിച്ചേരാനുള്ള രാജ്യങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് പ്രപഞ്ചകർത്താവിൻ്റെ കരം പിടിച്ച് സുവിശേഷ സന്ദേശവുമായി യാത്ര തുടരുന്നു സെന്റ് തോമസ് മിഷണറി സൊസൈറ്റി MST.